നമസ്കാരം. സക്കീർ നായിക്, ഇസ്ലാമിക് പ്രീച്ചർ. പ്രീച്ചർ എന്ന പദത്തിൻ്റെ അർത്ഥം, അതിപ്പോൾ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയില്ല. എന്തായാലും പ്രീച്ചർ അവിടെ നിൽക്കട്ടെ. ഇന്ത്യയിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രഭാഷണങ്ങൾ നടത്തി പേടിച്ച് നാടുവിട്ടവനാണ്. ചുമ്മാ വന്നിട്ട് ഈ പ്രഭാഷണങ്ങൾക്കിടയിലൊക്കെ പറയും യജുർവേദ ചാപ്റ്റർ 8 കോട്ട് 4 അല്ലെങ്കിൽ പല നമ്പറൊക്കെ അടിക്കും. ഒന്നും കാണില്ല, വെറുതെ കിടന്ന് പറയുന്നതാണ്. ഋഗ്വേദം എന്താണെന്നോ യജുർവേദം എന്താണെന്നോ ഒന്നും അറിയില്ല. ഈ ഋഗ്വേദത്തിലും യജുർവേദത്തിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മുസ്ലിം സംസ്കാരത്തിൻ്റെ ഭാഗം, അതുപോലെ തന്നെ 6-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. എവിടെ ഇതൊക്കെ ഈ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായ യജുർവേദത്തിലും ഋഗ്വേദത്തിലുമൊക്കെ ഈ ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചു എന്ന് പറയുന്നത് തന്നെ ശുദ്ധമണ്ഡത്തരമല്ലേ. അതുപോലെ തന്നെ ഭവിഷ്യപുരാണം, ഇതൊക്കെ ആരാണ്ട് കോപ്പി അടിച്ചെഴുതി കൊടുത്തതാണ്, പകർത്തി എഴുതി ഇയാൾക്ക് വേണ്ടി കൊടുത്ത സംഭവങ്ങളാണ് ഈ വിളിച്ചു പറയുന്നതിൽ പലതും. ഇയാൾക്ക് വേണ്ടി ഉണ്ടാക്കിയ യജുർവേദത്തിൻ്റെയും ഋഗ്വേദത്തിൻ്റെയും ഒക്കെ പുസ്തകങ്ങളിലെ ഇതൊക്കെ കാണും. ഇപ്പോൾ സക്കീർ നായിക്കിനെ സംബന്ധിച്ച് ഒരു പുതിയ വിവരം പുറത്തു വരുന്നു. ഇയാൾ കോടിക്കണക്കിന് രൂപ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും വാങ്ങിയിരിക്കുന്നു. എന്തിന്? ഇന്ത്യയെ തകർക്കാൻ. പ്രഭാഷണം നടത്തി വർഗീയ കലാപം ഉണ്ടാക്കി, ഇന്ത്യയിൽ അസ്ഥിരതയുണ്ടാക്കി, ഇന്ത്യയെ തകർക്കാൻ കോടിക്കണക്കിന് രൂപ ഇയാൾ വാങ്ങിയതായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സക്കീർ നായിക്കിനെ കുറിച്ച്. സക്കീർ നായിക്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ വിചാരിച്ചാലൊന്നും തകർക്കാൻ പറ്റുന്ന ഒരു സംസ്കാരമോ ഒരു രാജ്യമോ അല്ല ഇന്ത്യ. നിങ്ങൾ ആരുടെയെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടൻ തിരിച്ചു കൊടുത്തുകൊള്ളൂ, ഇല്ലെങ്കിൽ അവർ നിങ്ങൾക്കിട്ട് പണിതരും. സക്കീർ നായിക്കിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യക്കെതിരെ നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങളുടെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സക്കീർ നായിക്കിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ സൃഷ്ടിക്കാൻ സക്കീർ നായിക് വൻതുക വിവിധ രാജ്യങ്ങളിൽ നിന്ന് സമാഹരിക്കുന്നതിൻ്റെ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ കാലയളവിൽ ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയാണ് ഇയാൾ സമാഹരിച്ചത്. ഇത്തരത്തിൽ ബാങ്കുകളിൽ എത്തിച്ചേർന്നതിൽ നിന്ന് വൻതുകകൾ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് സക്കീർ നായിക്. എന്തിന്? ഇന്ത്യയെ തകർക്കാൻ. ഈ പണം ഭീകരപ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രാഥമിക നിഗമനം. 15 ബാങ്ക് അക്കൗണ്ടുകളിലായി നടത്തിയ സാമ്പത്തിക ഇടപാടിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് സക്കീർ നായിക്കിനെ സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ പിടിവീഴുമെന്ന സൂചന ലഭിച്ചയുടൻ മലേഷ്യയിലേക്ക് കടന്ന സക്കീർ നായിക് ഇപ്പോൾ സംരക്ഷണ കവചമൊരുക്കി അയാളെ സംരക്ഷിക്കുന്നത് വേറെ ആരുമല്ല, പാകിസ്ഥാനാണ്. അപ്പോൾ ഇവൻ്റെയൊക്കെ ഉദ്ദേശം മനസ്സിലായല്ലോ. പാകിസ്ഥാൻ ഇവനെ സംരക്ഷിക്കണമെങ്കിൽ ഇവൻ ആരാണ്? ഇവൻ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ വർഗീയ വിഷം തുപ്പി പ്രസംഗങ്ങളെന്ന് പറഞ്ഞ്, പ്രഭാഷണ പരമ്പരകളെന്ന് പറഞ്ഞ് വർഗീയതയും അതുപോലെ തന്നെ മലിനമായ വസ്തുക്കളും തുപ്പി ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ നിലനിന്ന് പോകുന്ന സമാധാനത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്ന ഒരു പിശാചാണ് ഈ സക്കീർ നായിക് എന്നതിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യയെ പോലെ തന്നെ ബംഗ്ലാദേശും സക്കീറിനെ വിട്ടുകിട്ടാനായിട്ട് ശ്രമം നടക്കുന്നുണ്ട്. അവിടെ പോയി ഇയാൾ വർഗീയ വിഷവും ആ രീതിയിലുള്ള മുസ്ലിങ്ങൾക്കിടയിലുള്ള ആ വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അവിടെയും ഈ വിദ്വേഷം ജനിപ്പിക്കാൻ ശ്രമിച്ചു. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ നടന്ന ആർട്ടിസാൻ തീവ്രവാദി ആക്രമണത്തിൽ ഇയാൾക്ക് പങ്കുള്ളതായി അറിവുണ്ട്. ഇയാൾ ശരിക്കും ഒരു ഭീകരവാദിയാണ്, തീവ്രവാദിയാണ്, ഒരു കൊടും ഭീകരനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ. ഇയാൾ ഒരു ഇൻ്റലക്ച്വലിൻ്റെ മുഖം മൂടി എടുത്തണിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കൊടും ഭീകരനാണ് എന്നതാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. ഇയാളെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ശക്തമായ നിയമ നടപടി ഉടൻ സ്വീകരിക്കും, യാതൊരു സംശയവുമില്ല. ഇയാൾക്കെതിരെ 100 കേസുകളുണ്ട് ഇത്തരത്തിൽ മതസ്പർദ്ധ വളർത്തുകയും അതുപോലെ തന്നെ കലാപങ്ങൾക്ക് പരസ്യമായും പരോക്ഷമായും ആഹ്വാനം ചെയ്തതിനും. ആലോചിച്ച് നോക്കൂ, ബംഗ്ലാദേശിലെ ഒരു സ്ഫോടനക്കേസിൽ വരെ ഇയാൾ പ്രതിയാണ്. ഇയാളെപ്പോലെയുള്ള ആൾക്കാരാണ് ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച് വർഗീയതയും മതാന്ധതയും ജനിപ്പിച്ച് ലോകസമാധാനം തന്നെ കളയുന്നത് ഇവനെ പോലെയുള്ള ആൾക്കാരാണ്, സക്കീർ നായിക്കിനെ പോലെയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുൾപ്പെടെ കോടിക്കണക്കിന് രൂപ ഇയാൾ കൈപ്പറ്റി വിവിധ ബാങ്കുകളിലായി നിക്ഷേപിച്ച് ഇന്ത്യയിൽ തന്നെ. ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ നിന്നുകൊണ്ട്, ഇന്ത്യൻ പൗരനായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആനുകൂല്യങ്ങളൊക്കെ പറ്റിക്കൊണ്ട് ഇന്ത്യക്കെതിരെ, നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ വീടിനെതിരെ പ്രവർത്തിക്കുന്നത് പോലെയുള്ള ഏറ്റവും വില കുറഞ്ഞ, ഏറ്റവും നാറിയ, ചീഞ്ഞു നാറിയ പ്രവർത്തനങ്ങളല്ലേ ഇവനൊക്കെ നടത്തുന്നത്? ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ദുഃഖകരം തന്നെ ഇവൻ്റെയൊക്കെ കാര്യം ഓർത്തിട്ട്. ഇവനൊക്കെ എന്തെങ്കിലും നേട്ടമുണ്ടായിരിക്കും. എന്താണ്? ഇതുപോലെ തന്നെ അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയെ കൃത്യമായി അനുകൂലിക്കുമ്പോൾ ഇവനൊന്നും സഹിക്കുന്നുണ്ടാവില്ല. UAE പോലുള്ള രാജ്യങ്ങളൊക്കെ ഇന്ത്യക്ക് പിന്തുണ നൽകുന്നു. പിന്നെ ഇവനൊക്കെ ഇങ്ങനെ വാങ്ങാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇവനൊക്കെ സഹായം അഭ്യർത്ഥിക്കാൻ പറ്റുന്നത് പാകിസ്ഥാൻ പോലെയുള്ള നീചരാഷ്ട്രങ്ങളോടാണ്. ഇവന് സഹിക്കുന്നില്ല ഇന്ത്യയുടെ വളർച്ചയിൽ. അതാണ് ഈ സക്കീർ നായിക്കിനെ പോലുള്ള ആൾക്കാർക്ക് ചൊറിച്ചിൽ സഹിക്കാനാവാത്തത്. ഇവനെയൊക്കെ ഇവനൊന്നും ജീവിച്ചിരിക്കാനേ പാടില്ല എന്നുള്ളതാണ് ഒരു പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് പുറത്തു വരുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.